ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയുടെ സമൃദ്ധിയിൽ പങ്കുപറ്റി ദൈവവചനത്തെ സ്വീകരിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ തണലിൽ നമുക്കായിരിക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ അഭിഷേകമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്നത് പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1:4:7 സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കുവിൻ. ഹല്ലേലൂയ. ഈ വചനം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അഭിഷേകമായി കത്തിപ്പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലുടനീളം വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ചലനത്തോട് ചേർന്ന് നമുക്കും നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം വലിയ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. ഓ പൊന്നു പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ, ഈ ശുശ്രൂഷ അഭിഷേകം ചെയ്യണമേ. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ അവിടുത്തെ അഭിഷിക്ത കരങ്ങൾ നീട്ടി ഞങ്ങളെ ശക്തീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, പ്രാർത്ഥനയുടെ ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അതിനായി ആഗ്രഹിച്ചുകൊണ്ട് ഏറെ ആനന്ദത്തോടെ ആത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ, ഈ ശുശ്രൂഷകളെ ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ. ജനകോടികൾക്ക് രാജ്യങ്ങൾക്കെല്ലാം അഭിഷേകമാക്കി മാറ്റണം. പത്രോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. സകലത്തിനെയും അവസാനം അടുത്തിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ. പ്രിയ ദൈവമക്കളെ, കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ചരിത്രം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അതിപ്രാധാന്യമേറിയ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ ഈ നാളുകളിലെ ദൈവജനത്തിന് സാധ്യമാകണം. പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്, എല്ലാറ്റിന്റെയും അവസാനം അടുത്തുകൊണ്ടിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ, ജാഗരൂകതയുള്ളവരായിരിക്കുവിൻ. ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനം 12:12 പറയുന്നത്. പ്രത്യാശയിൽ നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും സ്ഥിരതയുള്ളവരാകണം, പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധയുള്ളവരാകണം. ഈ വിഷയത്തുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12:1 വാക്യങ്ങളിലൂടെ ദൈവാത്മാവ് നമ്മളെ നടത്തുകയാ. അവിടെ 1 കാണുവാൻ പറ്റും. അക്കാലത്ത് ഹെരോദസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. സഭയ്ക്കുണ്ടാകുന്ന ആദ്യത്തെ രാഷ്ട്രീയമായ അറ്റാക്കാണ്, പോരാട്ടമാണ് ഇവിടെ. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തെഫാനോസിന്റെ മരണത്തിന് 8 ശേഷമാണ് ഈ വലിയ പോരാട്ടം. ഹെരോദസും അവന്റെ ഗവൺമെന്റും ചേർന്ന് ആദിമ സഭയ്ക്ക് നേരെ അഴിച്ചുവിടുന്നത്. പ്രിയ ദൈവമക്കളെ, എവിടെയെല്ലാം അഭിഷേകത്തിന്റെ വെളിപ്പെടുത്തലിൽ ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം ശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടാകും. നമ്മൾ സഭാചരിത്രം എടുത്തു പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും, സഭ അതിവേഗം എവിടെയെല്ലാം വളർന്നിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ പീഡനങ്ങളിലൂടെയും സഭ വലിയ പ്രതിസന്ധികളിലൂടെയും വലിയ വെല്ലുവിളികളിലൂടെയും കടന്നുപോയ നാളുകളിലാണ് സഭയ്ക്ക് ഏറ്റവും അധികം വളർച്ചയുണ്ടായത്. ആദിമ സഭ ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വളരുവാനുള്ള പ്രധാന കാരണം ആദിമ സഭയ്ക്ക്
വലിയ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചലിക്കുന്നുവോ ആ ചലനത്തെ തടസ്സപ്പെടുത്തുവാൻ പിശാശ് മാനുഷിക ശക്തികൾ പോരാട്ടങ്ങളുമായിട്ട് വരും. ഇന്നും ഒരുപാട് ദൈവിക ശുശ്രൂഷകൾക്ക് നേരെ, ഒരുപാട് ദൈവദാസന്മാർക്ക് നേരെ, കർത്താവിന്റെ പ്രിയ അഭിഷിക്തന്മാർക്ക് നേരെ ഇതുപോലെ പല അന്ധകാര പോരുകളുമായി പിശാശ് കടന്നു വരുന്നുണ്ട്, ചില മാനുഷിക ശക്തികൾ കടന്നു വരുന്നുണ്ട്. എന്നാൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇതെല്ലാം തകർക്കപ്പെടുകയുള്ളൂ. ദൈവജനത്തെ തകർക്കുവാൻ, കർത്താവിന്റെ സഭയെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പാതാള ഗോപുരങ്ങൾ, നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് പത്രോസ് അപ്പോസ്തലനോട് പറഞ്ഞുവെങ്കിൽ അത് നിവൃത്തിയാക്കുവാൻ കർത്താവ് ഏത് നാളുകളിലും ശക്തനും മതിയായവനുമാണ്. എന്തുകൊണ്ടാണ് ആദിമ സഭയ്ക്ക് ഇതുപോലെ പോരാട്ടം നേരിടേണ്ടി വന്നത്? അതിന് കാരണമുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:12 വരുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും. അവിടെ അപ്പോസ്തലന്മാരുടെ കാര്യങ്ങൾ വഴി ജനമധ്യത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു. ജനം കൂട്ടം കൂട്ടമായി സഭയോട് ചേർക്കപ്പെട്ടു. ജനം അത്ഭുതകരമായ ജീവിതങ്ങൾ മനസാന്തരപ്പെട്ടു. അനേകർ സുവിശേഷത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇത് കണ്ട ആദിമ സഭയിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ശക്തിയും കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ പകർച്ചയും കണ്ട ഹേരോദേസിന്റെ കൂട്ടാളികളും ഭയപ്പെട്ടു. ഇങ്ങനെ സഭ പോയാൽ എന്താകും അവർ ചിന്തിച്ചു. അതുകൊണ്ട് അവർ സഭയെ പീഡിപ്പിക്കാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിലും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതങ്ങൾക്ക് നേരെ, ശുശ്രൂഷകൾക്ക് നേരെ വലിയ പോരാട്ടങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ മനമടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവേശം കെട്ടുപോകേണ്ട കാര്യമില്ല. നമ്മൾ തിരിച്ചറിയുക, ഈ പോരാട്ടങ്ങളുടെയും ഈ പ്രതിസന്ധികളുടെയും ഉള്ളിൽ ഒരു വലിയ അഭിഷേകത്തെ കർത്താവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ അതാണ് സംഭവിച്ചത്. സഭ ശക്തമായി വളരാൻ തുടങ്ങി. എന്തുണ്ടായി? 2 തിരുവചനത്തിൽ അവർ യാക്കോബിനെ പിടിച്ച്, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ പിടിച്ച് വാളിനിരയാക്കി. യാക്കോബ് അപ്പോസ്തലൻ രക്തസാക്ഷിയായിട്ട് മാറി, രക്തസാക്ഷിത്വം വഹിച്ചു. പ്രിയമുള്ളവരെ, ഇത് യഹൂദന്മാരെ സന്തോഷിപ്പിച്ചു എന്ന് കണ്ടപ്പോൾ ഹെറോദേസ് രാജാവ് സഭയുടെ തലവനായ പത്രോസ് അപ്പോസ്തലൻ പിടിച്ച് ബന്ധിക്കുകയാണ്. 4 തിരുവചനത്തിൽ കാണുവാൻ പറ്റും, പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷം 4 സംഘങ്ങൾ വീതമുള്ള 4 പട്ടാളക്കാരെ പത്രോസിന് ചുറ്റും കാവൽ നിർത്തുകയാണ്. 16 പട്ടാളക്കാരാണ് ഈ പാവപ്പെട്ട മുക്കുവിന് ചുറ്റും കാവൽ നിൽക്കുന്നത്. നമ്മളിന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരനായ പത്രോസ് അപ്പോസ്തലന് ഹെറോദേസ് ഭയപ്പെട്ടത്? കാരണം ഹെറോദേസും അവന്റെ ഗവൺമെന്റും കണ്ടു പത്രോസിലൂടെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നത്, കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നത്. ഈ നാളുകളിലെ സഭാമക്കളായ നമ്മുടെ ജീവിതങ്ങളിലൂടെയും കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നത്, കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നത്. അവന്റെ സാന്നിധ്യമായി ഈ ലോകത്തിൽ ഞാനും നിങ്ങളും പ്രകാശിക്കുന്നത് ഇന്നത്തെ ഗവൺമെന്റുകൾക്ക് കാണാൻ പറ്റണം, ഇന്നത്തെ രാഷ്ട്രീയ അധികാരികൾക്ക് കാണാൻ പറ്റണം, സാംസ്കാരിക നായകന്മാർക്ക് കാണാൻ പറ്റണം, സയന്റിസ്റ്റുകൾക്ക് കാണാൻ പറ്റണം, ഈ ലോകത്തിലെ സകലർക്കും അത് ദർശിക്കാൻ പറ്റണം. ആ വിധത്തിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ മഹത്വമായി പ്രകാശിക്കണം. ഇവിടെ പത്രോസ് അപ്പോസ്തലനെ കാരാഗ്രഹത്തിൽ അടച്ച് 16 പട്ടാളക്കാരെ കാവൽ നിൽക്കുക, മാനുഷികമായി പറഞ്ഞാൽ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. എന്നാൽ ആദിമ സഭയിലെ വിശ്വാസികള് അവർ അസാധ്യങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നവരായിരുന്നു. അസാധ്യങ്ങളെ കണ്ട് ഭയന്നോടുന്നവരല്ല, പ്രതിസന്ധികളെ കണ്ട് മനമിടിയുന്നവരല്ല, പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും കണ്ട് അവർക്ക് ലഭിച്ച അഭിഷേകത്തെ നഷ്ടപ്പെടുത്തുന്നവരല്ല. അവർ അസാധ്യതകളെ നോക്കി, പ്രതികൂലങ്ങളെ നോക്കി, പ്രതിസന്ധികളെ നോക്കി അവര് പുഞ്ചിരിച്ചു. അല്ലെങ്കിൽ അവര് കൂട്ടമായി ചിന്തിച്ചു, എന്തായാലും നമുക്കൊരു വലിയ ഒരു ഹർജി തയ്യാറാക്കിയിട്ട് ഹെറോദേസ് രാജാവിന്റെ അടുത്ത് കൊണ്ട് ചെന്ന് പറയാം, രാജാവേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത്, എങ്ങനെയെങ്കിലും പത്രോസ് അപ്പോസ്തലനെ വിടുവിക്കേ, നമുക്ക് ക്ഷമാപണം നടത്താം, നമുക്ക് ഹെറോദേസിന് കാക്കൽ പോയി മാപ്പ് ചോദിക്കാം. ഇതൊന്നുമല്ല അവരെ ചിന്തിച്ചത്. ആദിമ സഭാ മക്കൾ ചെയ്തൊരു വലിയ പ്രവൃത്തി പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
വാക്യം അഞ്ചിൽ എന്താ അവിടെ പറയുന്നത്? അവർ ഏക മനസ്സായി തീഷ്ണതയോടെ സഭ മുഴുവൻ പത്രോസിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് അസാധ്യങ്ങളെ നോക്കി പുഞ്ചിരിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രതികൂലങ്ങളെ നോക്കി, വെല്ലുവിളികളെ നോക്കി, പ്രതിസന്ധികളെ നോക്കി ഓ അഭിഷേകത്തോടെ കർത്താവിനായി ആർത്ത് പാടാൻ പറ്റും. എവിടെയെല്ലാം പ്രാർത്ഥന ഉയരുന്നുവോ അവിടെ അന്ധകാര പോരുകൾ കത്തിച്ചാമ്പലാകും. എവിടെയെല്ലാം പ്രാർത്ഥന വെളിപ്പെടുന്നുവോ അവിടെ സാത്താനി നുഖങ്ങൾ ഒടിയാൻ തുടങ്ങും. എവിടെയെല്ലാം പ്രാർത്ഥന വെളിപ്പെടുന്നുവോ അവിടെ സ്വർഗം തുറന്ന് അഗ്നി ഇറങ്ങും. എവിടെയെല്ലാം പ്രാർത്ഥന വെളിപ്പെടുന്നുവോ അവിടെയെല്ലാം ശത്രുവായ പിശാചിന്റെ അന്യായ ഭാരങ്ങൾ നീക്കം ചെയ്യപ്പെടും. എവിടെയെല്ലാം പ്രാർത്ഥന വെളിപ്പെടുന്നുവോ അവിടെ ജനം കൂട്ടം കൂട്ടമായി യേശുവിന്റെ രക്ഷയിലേക്ക് വരും, സുവിശേഷത്തിലേക്ക് കടന്നു വരും. ഇവിടെ അതാ സംഭവിച്ചത്. സഭ ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതേ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ഞാനും നിങ്ങളും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകണം, പ്രാർത്ഥനയിൽ ജാഗരൂകതയുള്ളവരാകണം. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. നമ്മൾ മനസ്സിലാക്കിയ സഭ അവനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തുണ്ടായി? പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അവർ സ്ഥിരതയോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇതാ പ്രവർത്തിക്കുവാൻ ഇറങ്ങി വന്നു. രക്ഷപ്പെടുക അസാധ്യമായിരുന്ന പത്രോസിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ കരം വെളിപ്പെട്ടു. ദൈവം തന്റെ ദൂതനെ വിട്ടു. വചനം പറയുന്നുണ്ട് ആറാം തിരുവചനത്തിൽ പത്രോസിന് ഇട്ടിരുന്ന ആ ജയിലറയിലേക്ക് കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്നു. ദൂതൻ അവനെ തട്ടി ഉണർത്തിയ പത്രോസ് ഉറങ്ങുകയാ. സ്വസ്ഥനായി ഈ പ്രതികൂലങ്ങളിലൂടെയും ഈ പ്രതിസന്ധിയിലൂടെയെല്ലാം അവൻ കടന്നു പോകുമ്പോള് അവൻ സ്വസ്ഥമായി ഉറങ്ങുകയാ. നാളെ പരസ്യവിചാരണയ്ക്ക് ശേഷം യാക്കോബിനെ തല വെട്ടിയതുപോലെ പത്രോസിനെയും തല വെട്ടുവാൻ ഏറെ ദിവസം അവന് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുക. ഈ വിവരമെല്ലാം പത്രോസ് അറിഞ്ഞിട്ടും യാതൊരു കൂസലുമില്ലാതെ ഹോ എന്തൊരു ആത്മശക്തി! പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സുഖമായി ഉറങ്ങുകയായിരുന്നു. എവിടുന്ന് കിട്ടി പത്രോസിന് ആത്മധൈര്യം? എവിടുന്ന് കിട്ടി പത്രോസിന് ധീരത? അതിനുത്തരമുണ്ട്, സഭ അവനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഭ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥനയുള്ള പരിശുദ്ധാത്മാവ് പത്രോസിനെ ശാക്തീകരിച്ചു. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിലും ഇതുപോലെ മുട്ടുമടക്കി കൈവിരിച്ച് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗത്തിന് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്പം നാള് നമ്മുടെ ആവശ്യങ്ങളൊക്കെ മറന്ന് സ്വർഗത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറ്. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. ഇവിടെ പത്രോസിന് മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം ദൂതനയച്ചു. ഇതാ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു. ഉറങ്ങിക്കൊണ്ടിരുന്ന പത്രോസിന്റെ പാർശ്വത്തിൽ ദൈവത്തിന് ദൂതൻ തട്ടി. വചനം പറയുന്നുണ്ട് അവൻ തട്ടി ഉണർത്തി കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ കരങ്ങളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഹല്ലേലൂയ! എന്തുകൊണ്ട് ചങ്ങലകൾ അഴിഞ്ഞു? ദൈവത്തിന്റെ ജനം തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ചങ്ങലകൾ പൊട്ടും, പ്രാർത്ഥിക്കുമ്പോൾ നുഖങ്ങൾ ഒടിയും, പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടും. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. പത്രോസ് ദൈവദൂതന്റെ സ്വരം അനുസരിച്ചു. വചനം വളരെ വ്യക്തമായിട്ട് പറയുക, എന്നാൽ പത്രോസ് അപ്പോസ്തലനെ ഈ പ്രവൃത്തികളെല്ലാം, ഈ സംഭവങ്ങളെല്ലാം ഒരു സ്വപ്നമായിട്ടാണ് തോന്നിയത്. അവൻ യാഥാർത്ഥ്യമായിട്ട് തോന്നിയില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇതൊരു സ്വപ്നമായി തോന്നുമാറ് കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾ അത്രമാത്രം അളവിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വെളിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനും അധിയായവനുമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി പത്രോസിന് ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ പത്രോസിന് അതൊരു സ്വപ്നമായിട്ട് തോന്നി. വചനം പറയുക, പത്താമത്തെ തിരുവചനം, അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ടു, നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി, അത് അവർക്കായി സ്വയം തുറന്നു. ഈ കാവൽ സ്ഥാനങ്ങളൊക്കെ പത്രോസ് പിന്നിടുമ്പോൾ ഒരു പട്ടാളക്കാരൻ പോലും പത്രോസിനെ കണ്ടില്ല. പത്രോസിന്റെ കാൽപെരുമാറ്റം ഈ പട്ടാളക്കാരൊന്നും കേട്ടില്ല. കാരണം വചനം പഠിപ്പിക്കുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്കെഴുതിയ ലേഖനം 11:8 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും
കേൾവിയില്ലാത്ത ചെവികളുമാണ് നൽകിയത്. ഈ വചനം ആ പട്ടാളക്കാരിൽ കൃത്യമായിട്ട് നിറവേറപ്പെട്ടു. അവരുടെ കണ്ണുകൾ അന്ധമായി, അവരുടെ ചെവികൾ ഇതാ ആ ചെവികളെല്ലാം അടഞ്ഞുപോയി. പത്രോസിനെ കാണുവാനും കേൾക്കുവാനും കഴിയാത്ത വിധം അവിടെ കർത്താവിന്റെ കരം വെളിപ്പെട്ടു. ഇതിനെല്ലാം കാരണം ദൈവത്തിന്റെ ജനം സ്ഥിരതയോടുകൂടി, അവർ ഉണർവോടുകൂടി, തീഷ്ണതയോടെ പത്രോസിന് വിമോചനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, അവർക്ക് സ്ഥിരതയുണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാതെ പോകുന്നതിന്റെ കാരണം നമുക്ക് പ്രാർത്ഥനയിൽ സ്ഥിരതയില്ല. ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ ഉറച്ച തീരുമാനമെടുക്കുക, ഞാൻ എന്ത് വില കൊടുത്തും എന്ത് കഷ്ടം സഹിച്ചും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള വ്യക്തിയായി ഞാൻ തീരും. ഈ ഒരു സമർപ്പണത്തോടെ പ്രാർത്ഥിക്കെ, പരിശുദ്ധാത്മാവിന്റെ ഫയർ നമ്മുടെ മേൽ ഇറങ്ങും. ഈ അഭിഷേകം നമ്മളിൽ കത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. ഇവിടെ പട്ടാളക്കാരിൽ ഈ വചനം നിറവേറപ്പെട്ടു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവർ പട്ടണത്തിലെ ഇരുമ്പ് കവാടത്തിലെത്തി, അത് അവർക്കായി സ്വയം തുറന്നു. ആ ഇരുമ്പ് കവാടം അവർക്കായി സ്വയം തുറക്കപ്പെട്ടു. കാരണം പ്രവാചകനായ യേശയ്യ 45 അധ്യായം 2 തിരുവചനത്തിൽ ഇപ്രകാരം പ്രവാചകൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ആ ഇരുമ്പ് വാതിലുകളെ കർത്താവ് തകർത്തു. പിച്ചള ഓടാമ്പലുകൾ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് ഒടിച്ചു കളഞ്ഞു. ഇരുമ്പ് കവാടം പത്രോസിനായി തുറക്കപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്കു നേരെ അടഞ്ഞിരിക്കുന്ന വഴികൾ തുറക്കപ്പെടും. പ്രാർത്ഥിക്കുമ്പോൾ അടഞ്ഞുപോയ വാതിലുകൾ തുറക്കപ്പെടും. പ്രാർത്ഥിക്കുമ്പോൾ പുതിയ പുതിയ അഭിഷേകത്തിന്റെ കവാടങ്ങൾ, അഭിഷേകത്തിന്റെ മാനങ്ങൾ കർത്താവ് നമുക്കായി തുറന്നു തരും. ഇവിടെ ഒരു പുതിയ വഴി കർത്താവ് പത്രോസിനായി തുറന്നുകൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാ, പത്രോസ് അവിടുന്ന് വിടുതൽ പ്രാപിച്ച് അവൻ മാർക്കോസിന്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്യണെന്നറിയോ? അവിടെ വളരെ പേർ സമ്മേളിച്ച് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, അവരെപ്പോഴാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? പത്രോസിന് വിമോചനമുണ്ടായത് പാതിര സമയത്ത് അർദ്ധരാത്രിയില. അപ്പോൾ ദൈവത്തിന്റെ ജനം അവർ പാതിര സമയത്തും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുവാൻ നേരമോ കാലമോ സമയമോ ഒന്നുമില്ല, എപ്പോഴും പ്രാർത്ഥിക്കുക. കാരണം പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ വരവ് ആസന്നമായി കൊണ്ടിരിക്കുക. നമ്മളൊക്കെ പാടുന്നില്ലേ, കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു പരമ്പര വരും നാളുകളിൽ തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് നിവൃത്തിയാകുവാൻ വേണ്ടി നമ്മളെല്ലാവരും കൂട്ടമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അതിനായിട്ട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ ഈ ആലോചനകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് എട്ടുവാങ്ങി ഈ നാളുകളിൽ കർത്താവിന്റെ സാന്നിധ്യമായി നമ്മളെല്ലാവരും പ്രകാശിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയുടെ ആത്മാവിൽ, പ്രാർത്ഥനയുടെ അഭിഷേകത്തിൽ നമ്മളെല്ലാം വളരുവാനായി നമുക്ക് ആഗ്രഹിക്കാം. തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഈ ഒരു അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹാ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
പരമപരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ ഒന്നിച്ചേർന്ന് അവിടുത്തെ തിരുസാന്നിധ്യത്തിന് മുൻപിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ആരാധനയുടെ അത്ഭുത നിമിഷങ്ങളിൽ അവിടുത്തെ അഭിഷിക്ത കരങ്ങൾ ഞങ്ങളുടെ നേരങ്ങ് നീട്ടുമാറാകണമേ. ഈ കാലഘട്ടത്തിലെ ദൈവമക്കൾ എപ്രകാരമാണ് പ്രാർത്ഥനയുടെ ആത്മാവിൽ വ്യാപരിക്കേണ്ടത്, കർത്താവിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി എപ്രകാരമാണ് പ്രാർത്ഥനയിൽ ആഴപ്പെടേണ്ടത്, തിരുവചനത്തിൽ ഞങ്ങൾ ഇന്ന് പഠിപ്പിക്കുകയായിരുന്നു. ഒന്ന് പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയുടെ ചൈതന്യമായി, പ്രാർത്ഥനയുടെ അഭിഷേകമായി ഈ സമയം ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ശാക്തീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് യാതനാപുറം നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് നുറുങ്ങിയ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായി, പ്രാർത്ഥിക്കുന്ന സഭാസമൂഹങ്ങളായി, നമ്മുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ, സമൂഹങ്ങളെല്ലാം മാറ്റപ്പെടുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആഴമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. സഭയിൽ, കുടുംബങ്ങളിൽ, ദേശങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ ഉണർവ് വ്യാപരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല ബന്ധനത്തിന്റെ കുരുക്കുകളും എല്ലാ അടിമത്ത ചങ്ങലകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഇത് തകർന്നടിയുകയ. ഈ സമയം അനേകം ജീവിതങ്ങളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാ. അനേകം രോഗികളിലേക്ക്, വേദനിക്കുന്ന ജീവിതങ്ങളിലേക്ക്, പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിക്കാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളിലേക്ക്, അപ്രകാരമുള്ള കുടുംബങ്ങളിലേക്ക് ഇതാ കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. സ്വീകരിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനമെന്നിൽ ചൊരിയേണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനമെന്നിൽ. ശ്രീ വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കേ, സ്വരമുയർത്തി പ്രാർത്ഥിക്കേ. ആരാധന, ആരാധന, ആരാധന. കുഞ്ഞുങ്ങൾ അഭിഷേകം ചെയ്യണമേ, യുവജനങ്ങൾ അഭിഷേകം ചെയ്യണമേ, ദമ്പതികൾ അഭിഷേകം ചെയ്യണമേ, ബഹുമാനപ്പെട്ട സമർപ്പിതർ അഭിഷേകം ചെയ്യണമേ, വൈദികർ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പിതാവേ നന്ദി. ഹല്ലേലൂയ.